ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് ചെറിയ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കുറച്ച് കിച്ചൺ ടിപ്സാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പം അറിയുന്ന ടിപ്സുകളായിരിക്കാം, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ ചെറിയ ചെറിയ ടിപ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അറിയുന്ന എല്ലാവർക്കും സ്റ്റാറ്റസ് വെക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നാലേ എനിക്ക് കുറച്ച് വ്യൂസ് എല്ലാം കിട്ടും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിലെ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പാറ്റ അങ്ങനത്തെ എല്ലാം വരും. രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പാറ്റയെല്ലാം പുറത്തേക്ക് വരിക. അങ്ങനെ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് നമ്മൾ കിടക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ കിച്ചണിൽ പൊതുവേ നമ്മൾ പാറ്റയെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈരിടാവുന്ന സമയത്താണ് അതെല്ലാം വരാൻ നോക്കുക. പല്ലി, പാറ്റ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് കിച്ചണും കൂടിയാണ് പറയേണ്ട, എന്തായാലും വരും. പിന്നെ അധികം വീട്ടിലിപ്പോൾ രണ്ട് കിച്ചനാണല്ലോ ഉള്ളത്, വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടും മറ്റേ സാധാരണ മോഡലർ കിച്ചനും. അപ്പോൾ വർക്ക് ഏരിയയിൽ അധികം ഈ കൂറയും പല്ലിയും ഇതെല്ലാം എന്തായാലും വരാൻ സാധ്യതയുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലെ സിങ്കെല്ലാം ഈ ബ്ലോക്കാവുമല്ലോ. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചായപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും കച്ചറിയെല്ലാം കണിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ സിങ്ക് ബ്ലോക്കാവും. അപ്പോൾ ആ ബ്ലോക്കെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഡെയിലി ഇതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബാഡ് സ്മെല്ലോ ഒന്നും വരില്ല കേട്ടോ. ഇതെന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു വലിയൊരു ഓറഞ്ചോ മുസമ്പിയോ എന്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ തൊലി ഉണ്ടാവുമല്ലോ, കുറച്ച് കട്ടിയുള്ള തൊലിയാണല്ലോ ഓറഞ്ചിനെല്ലാം ഉണ്ടാകുക. അപ്പോൾ ആ തൊലി എടുക്കുക. അല്ലെ, ഓറഞ്ചിൻ്റെ തൊലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ ഓറഞ്ച് തിന്നാനെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഓറഞ്ചിൻ്റെ തൊലി, അപ്പോൾ അവിടെ നമുക്ക് കച്ചറയിലിടണ്ട കേട്ടോ. അതൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ തന്നെ കിച്ചണിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ടും യൂസ് ചെയ്യുക കേട്ടോ. അത് രാത്രി വരെ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഈ ബാഡ് സ്മെല്ലെല്ലാം അതങ്ങ് വലിച്ചെടുത്തോളും. നല്ലൊരു എന്താ പറയുക, ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഞാനിതാ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ചെറിയ പീസ്, നല്ല ചെറിയ പീസാക്കരുത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഐസ് ട്രേ കുറച്ച് വലുതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് ഇതുള്ളത് കൊണ്ടാണ് വേഗം എനിക്കിതിൽ നിന്നാകുമ്പോൾ വേഗം എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി മൊത്തം ഞാൻ ഇതേപോലെ ഹോൾസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ട്രേയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ ഈ വിനെഗർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ വിനെഗർ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഒരു വീട്ടിൽ ഈ വിനെഗർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താ പറയുക, നല്ലതാന്ന് പറയും ഈ വിനെഗർ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ വിനെഗർ സൂക്ഷിച്ച് വെക്കുക കേട്ടോ വീട്ടിൽ. അപ്പോൾ ഈ വിനെഗർ എടുത്തിട്ട് ഞാൻ എല്ലാ ഹോൾസിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കും. ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയായി കഴിഞ്ഞാൽ നമുക്കതങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ടേ. ഒരു ഓറഞ്ചിൻ്റെ ഇത് മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഒരു ഓറഞ്ച് ഡെയിലി നമ്മൾ തിന്നുന്ന സമയത്ത് ആ ഓറഞ്ചിൻ്റെ തൊളി നമ്മൾ കളയല്ലേ ചെയ്യുന്നത്, അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊളി ഇതാ ഐസ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതാ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് സിങ്കിൻ്റെ ഉള്ളിൽ ഈ വിനെഗറും ഓറഞ്ചിൻ്റെ ഇതും കൂടി ആകുമ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ കിടക്കാനാകുമ്പോൾ ഇങ്ങനെ ഓരോരോ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലങ്ങ് ഇട്ട് വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കിച്ചൺ സിങ്കിൽ എപ്പം പ്രശ്നങ്ങളായിരിക്കും, സ്മെല്ല് വരും, നമ്മൾ ഫിഷ് കഴുകിയതിൻ്റെതും പാത്രം കഴുകിയതിൻ്റെ എല്ലാം ഒരു സ്മെല്ല് വരും. അപ്പോൾ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴം വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കെട്ടുപോകല്ലേ. നമ്മളിപ്പോൾ കുറേയെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങാനൊന്നും കഴിയാത്ത സമയത്ത് നമ്മൾ കുറച്ച് 2 കിലോ അങ്ങനെയെല്ലാം വാങ്ങി വെക്കും. ഗൾഫ് നാട്ടിൽ പ്രത്യേകിച്ച് പഴം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കെട്ടുപോകും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. നല്ല പൈസയാണല്ലോ പഴത്തിന്.
അപ്പോൾ അത് കെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ പിന്നെ ഇതില്ലേ സാധാരണ പേപ്പർ ന്യൂസ് പേപ്പർ ടിഷ്യൂ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഇതാ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി കേട്ടോ. കുറേ നാൾ കേടാവാണ്ടിരിക്കും. അപ്പോൾ ഇതും ഞാൻ പരീക്ഷിച്ച ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുക, അതങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തക്കാളി കെട്ട് പോകാണ്ടിരിക്കാൻ വേറൊരു ടിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ടിപ്പാട്ടാ. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നല്ലോണമൊന്ന് തടവി കൊടുത്തിട്ട് അതെന്ത് ചെയ്യാൻ, പിന്നെ കുറേ തക്കാളികൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് കെട്ട് പോയാൽ ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ നമുക്ക് എന്താ മാർക്കറ്റിലും പോയിട്ട് കുറേ തക്കാളി വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ തക്കാളി പിന്നെ നെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടിപ്പും കൂടിയുണ്ട്, തക്കാളി കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാസ്കിങ് ടേപ്പ് എടുക്കുക. ഇതേപോലെ ഇതാ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് ഒന്ന് എനിക്ക് പിന്നെ കമൻ്റ് അറിയിക്കണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. എൻ്റെ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻസ് ഇടാൻ മറന്നു പോകുന്നുണ്ട്, ലൈക്ക് ചെയ്യാനും മറക്കുന്നുണ്ട്, ഷെയർ ചെയ്യാനും മറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല കമൻസ് ഇടുക കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമൻസിലേക്ക് കൂടി അറിയിക്കണേ, ഞാനത് അപ്ലോഡാക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ തന്നെ, നമ്മൾ എപ്പോൾ സ്കോച്ചിങ് ബേഡ്, സ്റ്റീൽ വോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ എടുത്തിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്പൂൺ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപ്പ് യൂസ് ചെയ്യുക കേട്ടോ, കൂടുതലായാലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു ടീസ്പൂൺ മതി. ടീസ്പൂൺ എടുക്കുക, എന്നിട്ട് അതിലിടുക, പിന്നെ എന്നിട്ട് നല്ല പതക്കുന്ന വെള്ളം, നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സ്റ്റീൽ വോൾ, സ്കോച്ചിങ് ബേഡെല്ലാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുടക്കുന്ന തുണികളെല്ലാം ഉണ്ടാവുമല്ലോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ തുണികൾ, അതെല്ലാം നമുക്ക് ഇതേപോലെ ചൂടുവെള്ളത്തിൽ നല്ല പതുക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. രാവിലെ ആയി കഴിഞ്ഞാൽ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ഈ സ്കോച്ചിങ് ബേഡെല്ലാം ശരിക്കും 1 വീക്ക് അങ്ങനെയല്ല യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ദിവസമൊന്നും യൂസ് ചെയ്യാൻ പാടില്ലേ. ഞാൻ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാം പിന്നെ ഇങ്ങനെ പാത്രം കഴുകുന്നത്, അങ്ങനെ എന്താ പറയുക, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സ്കോച്ചിങ് ബേഡ്. കാരണം ഇതിലെ കൂടിയാണ് ഒരുപാട് രോഗാണുക്കൾ വരിക. നമ്മൾ ആ ഇത് ഉപയോഗിച്ച് തന്നെ പിന്നെയും പിന്നെയും നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ആ രോഗാണുക്കൾ അവിടെ തന്നെ നിൽക്കും, അത് പോവില്ല. അപ്പോൾ അത് പ്രത്യേകം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കൂടിയാലും ഒരു 1 വീക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ല 2-3 ദിവസം യൂസ് ചെയ്തിട്ട് അത് കളയട്ടോ. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നില്ല, അപ്പോൾ ഇതിനും കൂടി കുറച്ച് പൈസ ചിലവാക്കുക നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ക്ലീനിങ് ടിപ്പിൻ്റെ കൂടെ ഇതെന്താ ഇത്, ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചതുകൊണ്ട് ഞാൻ ഇതിൽ അപ്ലോഡാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദൂരയാത്രയെല്ലാം ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ടൂത്ത് ബ്രഷെല്ലാം എന്തായാലും ഇങ്ങനെ കൊണ്ടുപോകേണ്ട വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടൂത്ത് ബ്രഷ് കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇതിലങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കൂലല്ലോ, ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു സമാധാനത്തോടെ യൂസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെക്കാണ്ട് ഈ ഗ്ലൗസിൻ്റെ ഉള്ളിൽ വെക്കുക. പിന്നെയെന്ന് വെച്ചാൽ പിന്നെയുള്ള ടിപ്പ് എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പായിരിക്കും കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം വന്നിട്ട് ഒരുമാതിരി ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുട്ട വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത്രയാണ് ഇന്നത്തെ ടിപ്പുള്ളത്, ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.